അസ്സലാം വലൈക്കും. അമ്മ ഫാമിലിന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് നാലല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ട് എന്ത് സ്നാക്ക് ഐറ്റം പൊരിക്കാമെന്നല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു സ്നാക്ക് ഐറ്റം തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് വേണ്ടി ഒരു 5 മുട്ട ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇത് വെച്ച് നമുക്കിതുപോലെ സ്ക്രബ് ചെയ്തെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഓരോരോ മുട്ടയും ഇതുപോലെ ആക്കിയെടുക്കുകയാണ്. എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നിങ്ങൾക്ക് അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ 5 എഗ്ഗ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 20-22 ബോൾസ് വരെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിലോട്ടൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ഏകദേശം നല്ലൊരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടിയും ചേർത്ത് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഇത്രയും കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. വീട്ടിലെ സാധനങ്ങൾ മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അഡീഷണൽ ആയിട്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ നന്നായിട്ട് ആ സവാളയും അരിപ്പൊടിയും ഒക്കെ നന്നായിട്ട് മുട്ടയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ആക്കി എടുക്കുക. ഇരുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വേണ്ട. നമുക്കിത് ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് നമുക്കൊരു ബോളിൻ്റെ പരുവത്തിലാക്കാനുള്ള ആ പരുവത്തിലതൊക്കെ കണ്ട ഇതുപോലെ ഓരോരോ ബാറ്ററായിട്ട് എടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ ഇപ്പോൾ ചെറിയ ചെറിയ ബോളുകളാക്കിയാണ് എടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഇതാ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. ഒരു 20-21 വരെ കിട്ടിയിട്ടുണ്ട്. 5-6 മുട്ട ഉപയോഗിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ഇത് ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്കിനിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നും നമുക്കിതുപോലെ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇറച്ചിയോ അങ്ങനത്തെ ഐറ്റംസോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്നാക്ക് ഒരു എളുപ്പത്തിലൊരു സ്നാക്ക് ഐറ്റം തയ്യാറാക്കാവുന്നതാണ്. ഓരോരോ ബാക്കി എല്ലാ ബോളും നമുക്കിതുപോലെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ റെഫ്രിജറേറ്ററിൽ കുറച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല തിളച്ച എണ്ണയിലോട്ട് നമുക്കിത് ഓരോന്നും ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെയും ഫ്രൈ ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടുത്ത സൈഡ് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. നമ്മുടെ സ്നാക്ക് ഐറ്റം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ വളരെ തുച്ഛമായ സമയം കൊണ്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കിയെടുത്തത്. നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് ടൊമാറ്റോ സോസുമായിട്ട് സെർവ് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.